നമസ്കാരം, ഞാൻ ദർശന ഏടയിലെ വിദ്യാർത്ഥിയാണ്. ബഷീർ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരു കഥയിലൂടെ പരിചയപ്പെട്ടാലോ? ബാല്യാലി സേക്ക് മതിലോക്കപ്പുറം നിന്ന് പ്രേമലേഖനം കൊടുത്തപ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാക്കി പത്തുമ്മയുടെ എതിർപ്പ് പ്രകടിപ്പിച്ചു. എൻ്റെ ഉപഭാഗ്യം ഒരു ആനയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ആന പോയിട്ട് ഒരു ആനപ്പൂട പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൾ കളിയാക്കി. എന്നിട്ട് അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു മാതിരെ പൂച്ചയുണ്ടല്ലോ. ഇത് കേട്ട് ബഷീർ, നീ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് മറുപടി പറഞ്ഞു. ഒരിക്കൽ അവരുടെ ജന്മദിനത്തിനന്ന് അവരുടെ ഓർമ്മക്കുറിപ്പ് വായിക്കാൻ പോയപ്പോഴാണ് ബഷീറിന് മനസ്സിലായത് വിശപ്പ് സഹിക്കാനാവാതെ അവൾ മറ്റൊരാളായി മാറിയത്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മൂച്ചിട്ട് കളിക്കാരൻ്റെ മകൾ പിന്നെങ്ങനെ ആവാനാണ്? നേരം നുണയും നാടാകെപ്പെടുന്നു, ഭൂമിയുടെ അവകാശികൾ ധർമ്മരാജ്യം പെടുത്തു, മരണത്തിന് നിര വന്നു മൂടി. ഇനി ചെവി ഓർക്കുക അന്തിമ കാഹളത്തിനായി. മറുപ്രസവം തുളുമ്പുന്നതുമായ കഥകളും നോവലുകളും കൊണ്ട് മലയാള സാഹിത്യ ലോകത്തെ കഥകളുടെ സുൽത്താൻ ആയി മാറിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് ഞാനിവിടെ പറയുന്നത്. വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ 1908 ജനുവരി 19 കായ് അബ്ദുറഹ്മാൻ്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മകനായി ജനിച്ചു. അബ്ദുറഹ്മാൻ മുഹമ്മദ് ബഷീർ എന്നാണ് മുഴുവൻ പേര്. കോഴിക്കോടിനടുത്തുള്ള ബേപ്പൂർ ആണ് ബഷീർ കുടുംബമായി താമസിച്ചിരുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു. തലയോലപ്പറമ്പ് മലയാള സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും പഠന വിദ്യാഭ്യാസം. സ്കൂൾ പഠനകാലത്ത് ഗാന്ധിജിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കോഴിക്കോട്ടേക്ക് നാട് വിട്ട് കോഴിക്കോട്ടെത്തി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, ജയിലിലായി. ഇന്ത്യയൊട്ടാകെയും വിദേശ നാടുകളിലും ഇദ്ദേഹം സഞ്ചരിച്ചു. ഉത്തരേന്ത്യയിലെ സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പല ഭാഷകളും ഇതിനിടം ഹൃദസ്ഥമാക്കി. ഈ കാല പാചകക്കാരൻ, മാജിക്കുകാരൻ്റെ സഹായി, കൈനോട്ടക്കാരൻ, ഗേറ്റ് കീപ്പർ തുടങ്ങി പല ജോലികളും ചെയ്തു. പ്രേമലേഖനം, ബാല്യകാല സഖി, എൻ്റെ ഉപ്പാപ്പാക്ക് ആനയുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭാർഗവി നിലയം, നേരും നുണയും, ആനഫൂട ചിരിക്കുന്ന മരപ്പാവ തുടങ്ങി 32 കൃതികൾ രചിച്ചു. ഓർമ്മയുടെ അറകൾ ആത്മകഥാപരമായ കൃതിയാണ്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1972, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1992, ലളിതാംബിക അന്തർജനം അവാർഡ് 1993, മുട്ടത്തുവക്കി അവാർഡ് 1993, വള്ളത്തോൾ പുരസ്കാരം 1982, പത്മശ്രീ ബഹുമതി തുടങ്ങി സ്വാതന്ത്ര്യ സമര സേനാനിക്കുള്ള താമരപത്രം ലഭിച്ചിട്ടുണ്ട്. 86 വയസ്സിൽ 1994 ജൂലൈ 5 അന്തരിച്ചു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനം. പ്രസിദ്ധ സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര പോരാളിയുമായ വൈക്കം മുഹമ്മദ് ബഷീർ 1908 കോട്ടയം ജില്ലയിലെ വൈക്കത്ത് തലയോലപ്പറമ്പിൽ ബഷീർ ജനിച്ചു. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം രസകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം. മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വളർന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്തു. എല്ലാ മലയാളിക്കും ബഷീർ കഥകൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ബഷീർ ചരമദിനമായ ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനം. പ്രസിദ്ധ സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര പോരാളിയുമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1908 കോട്ടയം ജില്ലയിൽ വൈക്കം തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. അദ്ദേഹം ഇടയ്ക്ക് ജയിൽ വാസം അനുഭവിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് പറയാം. മലയാള ഭാഷയാവുന്നവർക്ക് ബഷീർ സാഹിത്യവും വഴങ്ങും. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും
കരയ്ക്കുകയും ചെയ്തിരുന്നു എല്ലാ മലയാളികൾക്കും ബഷീർ കൃതികളെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ബഷീർ ചരമദിനമായി ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ബേപ്പൂർ സുൽത്താൻ എന്ന നാമം സാഹിത്യരംഗത്ത് വളരെ പരിചിതമാണല്ലോ തൻ്റെതായ ഭാഷാ ശൈലി കൊണ്ടും നിഷ്കളങ്കമായ അവതരണ രീതിയിലൂടെയും വായനക്കാരുടെ മനസ്സിലും സാഹിത്യരംഗത്തും വളരെ വലിയ സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ അത് വളരെ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ അദ്ദേഹം ജനിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പത്മശ്രീ പുരസ്കാരവും ഒട്ടേറെ പുരസ്കാരവും അദ്ദേഹം നേടി നോവലിസ്റ്റ് കഥാകൃത്ത് എന്നിവയിലുപരി സ്വതന്ത്ര സമര പോരാളിയും കൂടെയായിരുന്നു അദ്ദേഹം ബാല്യകാല സഹി മതിലുകൾ എൻ്റെ ഉപ്പാപ്പയ്ക്കൊരാണി ഉണ്ടായിരുന്നു ഭൂമിയുടെ അവകാശി പാത്തുമ്മയുടെ ആട് എന്നിവയെ ഉപരെ ഒരുപാട് വ്യത്യസ്ത ഒരുപാട് കഥയുടെ ഉടമയാണ് അദ്ദേഹം 1994 ജൂലൈ 5 കോഴിക്കോട് ബേപ്പൂരിൽ അദ്ദേഹം അന്തരിച്ചു നന്ദി നമസ്കാരം